തിരുവനന്തപുരത്ത് പോലീസുകാരനെതിരെ ഗുണ്ട ആക്രമണം. ഭാര്യയും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമായി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഓട്ടോയിലെത്തിയ സംഘം ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരം നടക്കാനിറങ്ങിയ കരമന പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശിവകുമാറിനെതിരെയാണ് ആക്രമണം നടന്നത്. ഓട്ടോയിലെത്തിയ സംഘം യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസുകാരനെയും കുടുംബത്തെയും ആക്രമിക്കുകയായിരുന്നു. ഞാനും വൈഫും മോന് 4 വയസ്സുണ്ട്. മോനോട് തിരിച്ച് നടന്ന് വരുന്ന വഴിക്ക് ലക്ഷ്യമുണ്ട്. കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു ഓട്ടോ ഏട്ട് വരണ്ടായിരുന്നു. വണ്ടി ആദ്യം കൊണ്ട് ഒതുക്കി. സ്വാഭാവികം മറ്റെല്ലാവരും ചോദിച്ചു എവിടെ നോക്കി കൊണ്ടു ചോദിച്ചു. അവർ പുറത്തിറങ്ങി സംസാരിച്ചിരുന്നു. അപ്പം വീടിനടുത്തുള്ള വേറൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി വന്ന് ഞാനും പുള്ളിയുടെ സംസാരിച്ചുണ്ടാക്കി. വീണ്ടും ഇവർ ചീത്ത വിളിച്ചിട്ട് അടുത്തുടുന്നു. അവൻ അങ്ങോട്ട് പോകുന്ന പറഞ്ഞ് തള്ളി മാറ്റിയപ്പോഴത്തേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കുകയാണ് ചെയ്തത്. അടിക്കുന്നിടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, പോലീസാണ് പറയുന്നുണ്ടായിരുന്നു. പോലീസാണ് അറിയാം, എന്നെ നന്നായിട്ട് അറിയാന്നുള്ള മെമ്മറി തന്നെയാണ് എനിക്ക്. ആളറിയാം, പക്ഷെ എനിക്ക് ആരും പേര് വ്യക്തമായിട്ട് 1-2 പേരെ എനിക്കറിയുള്ളൂ. ബാക്കി ആരും പേര് വ്യക്തമായിട്ട് അറിയില്ല. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഏരിയ പൊതു ഏരിയ പ്രശ്നമാണ്. ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ തലനീട ഞാൻ വിളിക്കുന്നുണ്ട്. കുഞ്ഞുണ്ടോ ഞാൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കേട്ടിട്ടില്ല. അക്രമത്തിനിടയിൽ ശിവകുമാറിന്റെ ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. എന്തോ മുൻവൈരാഗ്യം ഉള്ളത് പോലെ വലിച്ചഴച്ച് റോഡിൽ കൊണ്ടുവന്ന് അടുക്കിട്ട് 10-20 പേര് ചേർന്ന് ഒരുമിച്ച് അടിച്ച് മാല എല്ലാം കഴുത്ത് കിടന്ന മാല വരെ പൊട്ടിച്ചെറിഞ്ഞ് അടുത്ത് കിടന്ന കല്ല്, അതായത് ചുടുകെട്ട അങ്ങനെ എന്തൊക്കെയോ കല്ലുകളൊക്കെ വെച്ച് തലയിലും ദേഹത്ത് ഫുള്ളും ഇട്ടടിച്ച്. അപ്പം ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്ന് എന്നെയും കുറെ അടിച്ച്. പിന്നെ അത് എൻ്റെ ഡ്രസ്സ് വരെ വലിച്ചു കീറി. എൻ്റെ 4 വയസ്സായ മോൻ എൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഈ പറഞ്ഞ ഏരിയയിലുള്ള പയ്യന്മാർ എപ്പോഴും പ്രശ്നമാണ്. കഞ്ചാവും കുടിയും അവർ അവിടെ മനസ്സമാധാനം ജീവിക്കാൻ സമ്മതിക്കൂല. ഇവൻ പോലീസാണ്, ഇവനെ നമുക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടിച്ചത്. അക്രമത്തിനിടയിൽ ശിവകുമാറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ സംഘം കവർന്നു. റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും ശിവകുമാർ പറയുന്നു. തുടർന്ന് SI സംഘവും സംഭവസ്ഥലത്തെത്തി. പിന്നീട് SI ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ആക്ഷേപമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ശിവകുമാറിനെയും ഭാര്യയെയും വെള്ളായണി ശാന്തിവിള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.